നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. കടലക്കറി പല ദിവസവും നമ്മുടെ തീൻമേശയിലെ ഒരു പ്രധാന വിഭവം തന്നെയാണ്. എന്നാൽ പച്ചക്കടൽ ഉപയോഗിച്ചിട്ടുള്ള കറി കഴിച്ചിട്ടുണ്ടോ? ധാരാളം പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയ കറിയാണിത്. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ പച്ചക്കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? നമുക്കായി ഇന്ന് ഇത് പരിചയപ്പെടുത്തുന്നു മീന ഭണ്ഡാരി. പച്ചക്കടലക്കറി തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: ഒരു കപ്പ് പച്ചക്കടല, ഒരു കപ്പ് സവോള, മുക്കാൽ കപ്പ് തൈര്, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ ഇഞ്ചി, ഒരു ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, രണ്ട് ടീസ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പച്ചമുളക്. ഇനി ഇത് തയ്യാറാക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം പച്ചക്കടല എടുത്ത് ചെറുതായി ചതച്ചെടുക്കണം. എന്നിട്ട് അത് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് ചൂടാക്കുക. ഇതിലേക്ക് നെയ്യ് ചേർത്ത് നന്നായി ചൂടാക്കണം. ഇനി ഇതിലേക്ക് ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് 2 മിനിറ്റ് നന്നായി വഴറ്റുക. നന്നായി വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി അരിഞ്ഞ സവോള ചേർത്ത് സ്വർണ്ണ നിറമാകുന്നതുവരെ വീണ്ടും വഴറ്റാം. സവോള സ്വർണ്ണ നിറമാകുമ്പോൾ കടലയും പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം ഈ ചട്ടിയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടികൾ ചേർക്കണം. ആദ്യം മല്ലിപ്പൊടി ചേർക്കാം. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് എല്ലാ ചേരുവകളും നന്നായി വേവിക്കുക. ചട്ടിയിൽ ചേരുവകൾ നന്നായി ഇളകി ചേർന്നാൽ വെള്ളം ചേർത്ത് എല്ലാ ചേരുവകളും വീണ്ടും നന്നായി വേവിക്കണം. ഇവിടെ നന്നായി വേവിച്ച് എടുത്തിട്ടുണ്ട്. രുചികരമായ പച്ചക്കടലക്കറി തയ്യാറായി കഴിഞ്ഞു. പൊറോട്ട, ചപ്പാത്തി, അപ്പം അല്ലെങ്കിൽ ചോറ് എന്നിവയ്ക്കൊപ്പം ഇത് വിളമ്പാനാകും. വളരെ രുചികരമായിട്ടുള്ള ഈ കറി നിങ്ങളും വീട്ടിൽ പരീക്ഷിച്ചു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.